കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിഷൻ സഗാസിറ്റി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ഇടം നൽകിയെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ സഹായിച്ച പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിച്ച പ്രിയ സഹോദരനും രാത്രിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തോടുള്ള ബന്ധത്തിലാണ് നാം പഠിച്ചത്. 7-ാം അധ്യായത്തിൽ പഠിച്ച കാര്യങ്ങൾ ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. അവിടെ മുദ്രകൾ പൊട്ടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിനിടെ അതായത് 6-ാം അധ്യായത്തിൽ മുദ്രകൾ പൊട്ടിക്കുന്നു, 7-ാം അധ്യായം ഒരു ഇടവേളയാണ്. ഇനി 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പൊ 6-ാം മുദ്ര പൊട്ടിച്ചതിന് ശേഷമുള്ള ഇടവേളയിൽ നമുക്ക് 1-2 കൂട്ടരെ പ്രത്യേകിച്ച് കാണുവാനായിട്ട് സാധിക്കും. അതായത് മഹാപീഡന കാലഘട്ടത്തിൽ രക്തസാക്ഷികളായി തീർന്ന ആളുകളെ കുറിച്ചും അതുപോലെ തന്നെ മുദ്രയിടപ്പെട്ട ആളുകളെ കുറിച്ചും ഒക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഓരോ ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതം 144,000 പേര് മഹാപീഡന കാലഘട്ടത്തിൽ മുദ്രയിടപ്പെട്ടവരായി തീർന്നതായിട്ടും തുടർന്ന് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളാൽ മിഷണറിമാരായിട്ട് അവര് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോവുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്ത നിമിത്തം എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം ദൈവഭാഗത്തേക്ക് വരുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം ഒടുവിലായി സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ മറ്റൊരു ചിത്രവും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ 8-ാം അധ്യായമാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. 8-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ പ്രാരംഭമായിട്ട് വായിക്കുകയാണ്. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം 30 മിനിറ്റോളം മൗനത ഉണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. അപ്പൊ സ്വർഗത്തില് കുഞ്ഞാട് 7-ാം മുദ്ര പൊട്ടിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് കുഞ്ഞാടാണ് ആ മുദ്ര പൊട്ടിക്കുന്നത്. ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അകത്തും പുറത്തും എഴുത്തുള്ളതാണ്. അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സ്വർഗത്തിൽ കുഞ്ഞാട് 7-ാം മുദ്ര പൊട്ടിക്കുന്ന രംഗമാണ് വെളിപ്പാട് ദിവസം 8-ാം അധ്യായത്തിൽ നമ്മൾ പ്രാരംഭമായി വായിച്ചു കേട്ടത്. ഈ മുദ്ര പൊട്ടിക്കുന്നതോടുകൂടെ പുസ്തകം മുഴുവനും തുറക്കാനും വായിക്കാനും സാവകാശം ഉണ്ടായി. അകത്തും പുറത്തുമുള്ള എഴുത്തുള്ള ഈ പുസ്തകത്തിലെ മൊത്തം എഴുത്തും മൊത്തം കാര്യങ്ങളും ഇതോടുള്ള ബന്ധത്തിൽ അത് നിറവേറുകയാണ്. അടുത്ത് നമ്മൾ കാണുന്നത് സ്വർഗത്തിലെ ഒരു മൗനത. അതായത് നമ്മളത് വായിച്ചു, അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം 30 മിനിറ്റോളം മൗനത ഉണ്ടായി. അപ്പോൾ സ്വർഗത്തിൽ ഒരു മൗനത ഉണ്ടായതായിട്ട് കാണും. അത് സ്വർഗത്തിൽ 30 മിനിറ്റ് മൗനത ഉണ്ടായി. ഈ 30 മിനിറ്റ് എന്നത് ഭൂമിയിലുള്ള കണക്കാണ്. നമുക്ക് ഈ ഭൂമിയിലാണ് ടൈം കാലത്തിൽ കൂടി കടന്നു പോകുന്നത് നമ്മളാണ്. സ്വർഗത്തില് ടൈം എന്ന് പറയുന്ന ഈ നിലയിലുള്ള കാര്യമല്ല. അവിടെ ടൈം ഇല്ല, ടൈം കൊണ്ടല്ല അളക്കുന്നത്. അപ്പോൾ മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി ഭൂമിയോടുള്ള ബന്ധത്തിലാണ് ഈ 30 മിനിറ്റ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അതാണ് സ്വർഗത്തിൽ 30 മിനിറ്റ് എന്നും ഉള്ളത് ഓർക്കണം. അത് ഭൂമിയോടുള്ള ബന്ധത്തിലെ കണക്കാണ്. ഈ മൗനത 30 മിനിറ്റ് മൗനമായിരുന്നു, ഉണ്ടാതിരുന്നു. മൗനത എന്നുള്ളത് അടുത്ത രംഗത്തിന്റെ ഗാംഭീര്യത്തെ അത് കാണിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഒരാളിന് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ, വലിയ കോപം ഉണ്ടാകുമ്പോൾ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ തുറിച്ചു നോക്കും.
അപ്പൊ തുറച്ചു മൗനമായി നോക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അടുത്തുള്ളത് അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനുവേണ്ടി ശക്തി ആർജിക്കുന്ന രംഗമാണ്. അതുപോലെ തന്നെയാണ് സ്വർഗത്തിലെ അരമണിക്കൂറിലെ മൗനത. ഇത് തുടർന്ന് ഊതുന്ന കാഹളങ്ങൾക്കും ക്രോധ കലശങ്ങൾക്കും ഉണ്ടാകുന്ന ഭവിഷത്തുകളെ കുറിച്ച് ഓർത്തുള്ള ഒരു മൗനതയാണ്. അതായത് തുടർന്ന് നടക്കാൻ പോകുന്ന ന്യായവിധി വളരെ വലുതാണെന്നുള്ളത് ഓർപ്പിക്കുന്ന ഒരു മൗനതയാണ് സ്വർഗത്തിലെ അരമണിക്കൂറുള്ള മൗനത എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ ഏഴാം അധ്യായം ഒടുവിൽ നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒടുവിലാണ് ഏഴാം മുദ്ര പിന്നെ പൊട്ടിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് സ്വർഗത്തിൽ മൂപ്പന്മാര് വീണകൾ വായിക്കുന്നത് നിർത്തി. അവര് നേരത്തെ വീണകളൊക്കെ വായിച്ചാണ് അവര് പാടുന്നത്, അത് വീണ വായിക്കുന്നത് നിർത്തി. ദൂതന്മാർ തങ്ങളുടെ ശബ്ദം അടക്കി പിടിച്ചു. അതുപോലെ തന്നെ സറാഫുകളും മറ്റു ജീവികളും സ്വർഗീയ ജീവികളെല്ലാം നിശബ്ദരായി. തുടർന്നുള്ള കാഹളങ്ങൾ ക്രോധകലശങ്ങൾ ഇവയാൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ഭയങ്കര സംഭവങ്ങളെ കുറിച്ചുള്ള ഓർത്തുകൊണ്ടുള്ള ഒരു മൗനതയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. തുടർന്ന് രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ ദൈവസന്നിധിയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവർക്ക് ഏഴ് കാഹളം ലഭിച്ചു. അപ്പോൾ ദൈവ ദൂതന്മാർ ഏഴ് പേര് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ കാഹളങ്ങൾ ഊതുവാൻ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വർഗത്തിൽ ഏഴ് ദൂതന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ ഇതാ നിൽക്കുകയാണ്. അവരെ കുറിച്ച് നോക്കുമ്പോൾ അവർക്ക് ഏഴ് കാഹളം ലഭിച്ചു എന്ന് നമ്മൾ കാണുന്നു. ഈ ഏഴ് എന്നുള്ളത് ഒരു ആത്മീയ പൂർണതയുടെ സംഖ്യയാണ്. ഇവിടെ സ്വർഗത്തിൽ ധാരാളം ദൂതന്മാരുണ്ട്, എണ്ണമറ്റ ദൂതന്മാരുണ്ട്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് ദൂതന്മാരെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ഇതോടുള്ള ബന്ധത്തിൽ വായിക്കുന്നില്ല. 1 തിമോത്തിയോസ് 5:21 നോക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാർ എന്നാണ് ഇവിടെ മൂലഭാഷയിൽ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നതെന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുകയാണ്. അപ്പോൾ നാം ഇവിടെ ചിന്തിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട, അപ്പോൾ ദൈവസന്നിധിയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവർക്ക് ഏഴ് കാഹളം ലഭിച്ചു. അപ്പൊ ദൈവസന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് ദൂതന്മാർ നിൽക്കുകയാണ്. അവർ ആരാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവർ ഏഴ് പേരാണെന്നുള്ളത് യഹൂദ പാരമ്പര്യം, അതായത് ഏഴ് പ്രധാനപ്പെട്ട ദൂതന്മാരുണ്ട് എന്ന് യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ പറയപ്പെടുന്നു. അതായത് അപ്പോഗ്രഫ യഹൂദന്മാരുടെ അപ്പോഗ്രഫ പുസ്തകങ്ങളിൽ ഒന്നായ തോബ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 12:15 പറഞ്ഞിരിക്കുന്ന ഏഴ് ദൂതന്മാരുടെ പേരുകൾ ഞാൻ താഴെ അറിവിനായിട്ട് പറയുകയാണ്. അതുപോലെ ദൈവവാക്യമായിട്ട് ചിന്തിക്കേണ്ട, അത് വിജ്ഞാനത്തിനായിട്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ഏഴ് ദൂതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരാരാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്ന, അതായത് തോബ് എന്ന് പറയുന്ന അപ്പോഗ്രഫ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് ദൂതന്മാരെ ഇതുമായി കണക്ട് ചെയ്ത് ഞാൻ ഇവിടെ പറയുകയാണ് എന്ന് ഓർത്തിരിക്കുക. 1, റാഫേൽ. 2, ഊറിയേൽ. 3, രാഗുവേൽ. 4, മിഖായേൽ. 5, സാരിയേൽ. 6, ഗബ്രിയേൽ. 7, രമിയേൽ. ഈ ഏഴ് ദൂതന്മാരാണ് പ്രധാനപ്പെട്ട ദൂതന്മാർ എന്ന് യഹൂദ പാരമ്പര്യം പറയുന്നു. ആ പാരമ്പര്യ പ്രകാരമുള്ള ഏഴ് പേരുടെ പേര് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ നമുക്കറിയാം നമ്മുടെ ബൈബിളിലുള്ള
പേരുകളെന്ന് പറയുന്നത് ഗബ്രിയേലും മീഖായേലുമാണ്. ബാക്കിയുള്ള പേരുകളൊന്നും തിരുവഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയയില്ല. അതുകൊണ്ട് ആ നിലയിൽ നമ്മളത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് ദൂതന്മാരെയാണ് ഏഴ് കാഹളങ്ങൾ ഏൽപ്പിക്കുന്നത്, ഊതുവാനായിട്ട് ഏൽപ്പിക്കുന്നത്. അവർ ആരെല്ലാമാണെന്ന് നമുക്കറിയില്ല, എന്നാൽ ഞാനിവിടെ പറഞ്ഞ ഒരു കണക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് രണ്ടാം വാക്യത്തിൽ അവർ ദൈവസന്നിധിയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരാണെങ്കിൽ തന്നെയും അവർ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുകയാണ്. നോക്കുക, സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ സറാഫുകളും ദൂതന്മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ വിശുദ്ധ ജീവികളാണ്, അവരെല്ലാം മരണമില്ലാത്ത ജീവികളാണ്, ദൈവത്തിന്റെ സൃഷ്ടികളാണ്, രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടരാണ്. പക്ഷേ അവർക്ക് ദൈവമുൻപാകെ ഇരിക്കുവാൻ പെർമിഷൻ ഇല്ല. അവർ ദൈവമുൻപാകെ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നവരാണ്. അവർ നിൽക്കുന്നു. തുടർന്ന് ചെയ്യേണ്ട ശുശ്രൂഷകളെ കുറിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ശുശ്രൂഷകളുടെ ഒരുക്കത്തെ കാണിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ ഈ ദൂതന്മാരുടെ ശുശ്രൂഷകളും ദൂതന്മാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് വായിച്ച് പഠിച്ചു കൊടുക്കുക. അത് വായിക്കുവാനായിട്ട് ഇപ്പോൾ പോകുന്നില്ല, സമയം നമുക്കില്ലാത്തതുകൊണ്ട്. 1 രാജാക്കന്മാർ 17:1, 18:5, 2 രാജാക്കന്മാർ 3:14, 5:16. അപ്പോ ഇനി നമുക്ക് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് നോക്കാം. 8-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനത്തിന് മുൻപിലുള്ള പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് യാഗപീഠത്തിലെ കനൽ നിറച്ചു ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. അപ്പോൾ 8:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 3-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, മറ്റൊരു ദൂതൻ എന്ന്. ഇവിടെ മറ്റൊരു ദൂതൻ എന്നുള്ളത് ഒരു പുരോഹിത ദൂതനായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാഹള ഊതാൻ വേണ്ടി നിൽക്കുന്ന 7 ദൂതന്മാരിൽ ഒരു ദൂതനെ കുറിച്ചല്ല ഇവിടെ പറയുന്ന ദൂതൻ ഒരു പ്രത്യേക ദൂതനായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന ദൂതൻ ആരാണ്? ഇത് ക്രിസ്തു തന്നെയാണ് ഈ ദൂതനെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളും നമ്മുടെ മധ്യത്തിലുണ്ട്. കാരണം യാഗപീഠത്തിൽ അവൻ ശുശ്രൂഷിക്കുന്നു. എന്നാൽ ക്രിസ്തു ഇന്ന് മഹാപുരോഹിതൻ തന്നെയാണ്, സ്വർഗത്തിൽ പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്യുന്നു, അതിന് സംശയമില്ല. എന്നാൽ സഭഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതോടുകൂടെ പൗരോഹിത്യ ശുശ്രൂഷ അവസാനിക്കുന്നു. അതായത് വെളിപ്പാട് ദിവസം 3:4, 3-ാം അധ്യായം കഴിഞ്ഞ് 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ സഭ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ അർത്ഥമെന്താ? കൃപാ കാലയളവ്, കൃപായുഗം അവസാനിച്ചു. 4-ാം അധ്യായത്തിൽ കാണുന്ന സിംഹാസനം, 4-ാം അധ്യായത്തില് 5-ാം അധ്യായത്തിലും സ്വർഗത്തിലെ സിംഹാസനവും ആരാധനയും ഒക്കെ നമ്മൾ കണ്ടു. 4-ാം അധ്യായത്തിൽ കാണുന്ന സിംഹാസനം കൃപാസനമല്ല. ഇന്ന് കൃപാസനത്തിലാണ് കർത്താവ് ഇരിക്കുന്നത്. എന്നാൽ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ 5 അധ്യായങ്ങളിൽ കാണുന്നു. അതിന്റെ ആശയം എന്താ? സഭ കർത്താവിന്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളപ്പെട്ടു. മഹാപീഡനത്തിന്റെ മുന്നോടിയായിട്ട് വച്ചിരിക്കുന്ന സിംഹാസനമാണ് സ്വർഗത്തിൽ വച്ചിരിക്കുന്ന സിംഹാസനം. അത് ന്യായവിധിയുടെ സിംഹാസനമാണ്. ഇവിടുത്തെ വിഷയം ന്യായവിധിയാണ്.
അതോടുള്ള ബന്ധത്തിൽ ഈ വായിച്ച വേദഭാഗത്തിലേക്ക് പിന്നെയും നമുക്ക് പ്രവേശിക്കാം. മൂന്നാം വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടു ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. അപ്പോൾ യാഗപീഠവും ധൂപകലശവും എല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് യാഗപീഠവും ധൂപകലശവും എല്ലാം ശരിക്കും പറഞ്ഞാൽ ന്യായപ്രമാണ കാലയളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഉള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് ന്യായപ്രമാണ കാലഘട്ടത്തിന്റെ പിന്തുടർച്ചയായിട്ടാണ് 70-ാം ആഴ്ചവട്ടം വരാനായിട്ടിരിക്കുന്നത്. നമുക്കറിയാം ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 70-ാം ആഴ്ചവട്ടത്തിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ, അതായത് 483 വർഷം കഴിഞ്ഞപ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. പിന്നെ 70-ാം ആഴ്ചവട്ടം നടന്നില്ല. 69 ആഴ്ചവട്ടം കഴിഞ്ഞു അഭിഷിക്തം ഛേദിക്കപ്പെട്ടു, 70-ാം ആഴ്ചവട്ടം തുടങ്ങേണ്ടതായിരുന്നു, തുടങ്ങിയില്ല. അപ്പോൾ 70-ാം ആഴ്ചവട്ടം ഇനി തുടങ്ങണം. അതിന് ഇടയ്ക്കാണ് അഭിഷിക്തം ഛേദിക്കപ്പെട്ടതും കർത്താവ് മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷ ഒരുക്കിയതും ഈ കൃപായുഗം അതിനിടയ്ക്ക് വന്നു ചേർന്നതാണ്. അപ്പൊ ന്യായപ്രമാണ കാലത്ത്, അതായത് നമുക്കിനി ന്യായപ്രമാണവുമായിട്ടുള്ള ബന്ധത്തിൽ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചിലതാണ്, ചില പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് അടുത്ത് നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യാഗപീഠവും ധൂപകലശവും എല്ലാം ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ന്യായപ്രമാണ കാലത്ത് ഊസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്നതായിട്ട് നമ്മൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്നു. അപ്പൊ സിംഹാസനത്തിന്റെ മുൻപില് സറാഫുകളെ നമ്മൾ കാണുന്നു. അവരിൽ ഒരുത്തൻ, ആ യെശയ്യാവ് 6-ാം അധ്യായത്തിലെ വിഷയമാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത്. ആ സിംഹാസനത്തിന് മുൻപിൽ സറാഫുകളെ കാണുന്നു. അതിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നും കനലെടുത്തുകൊണ്ട് ദാ യെശയ്യാവ് പ്രവാചകന്റെ നാവിൽ തൊടുകയും അങ്ങനെ അവന്റെ അകൃത്യം മാറുവാനിടയായിത്തീരുന്നു. ഇത് യെശയ്യാവ് 6:7 കാണുവാനായിട്ട് സാധിക്കും. പ്രസ്തുത ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ദൂതന്മാരെ നിയോഗിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ഈ കാര്യം ചെയ്യുവാനായിട്ട് യെശയ്യാ പ്രവചനത്തിൽ ദൂതന്മാരെ ദൈവം നിയമിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. പ്രസ്തുത സിംഹാസനം ന്യായവിധിയുടെ സിംഹാസനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നതും സിംഹാസനവും ന്യായവിധിയുടെ സിംഹാസനമാണ്. അപ്പോൾ എന്താണ് ന്യായവിധി? അത് പിന്നാലെ നമുക്ക് ചിന്തിക്കാം. 6-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു അതിന്റെ ശേഷം നടക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ മഹാപീഡന കാലഘട്ടത്തിൽ യഹൂദന്മാരോട് ദൈവം ഇടപെടുന്ന കാര്യമാണ് ഇനി തുടർന്ന് നടക്കേണ്ടതായിട്ടുള്ളത്. സഭ ഈ പറയുന്ന സന്ദർഭത്തിൽ 8-ാം അധ്യായത്തിൽ ഇനിയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ സഭ ആ സന്ദർഭത്തിൽ സ്വർഗത്തിലാണ്. സഭയുടെ പ്രതിനിധികളായിട്ടുള്ള 24 മൂപ്പന്മാരും സ്വർഗത്തിൽ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ 24 മൂപ്പന്മാർക്കും 4 ജീവികൾക്കും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നതായിട്ടും മറ്റും ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് ദിവസം 8:3 നമ്മൾ ഇങ്ങനെ കാണുന്നു, മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി വന്നു വന്നു. അവിടെ ഇവിടുത്തെ മറ്റൊരു ദൂതൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അധികാരം ലഭിച്ച ഒരു ദൂതനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ മറ്റൊരു ദൂതൻ എന്നുള്ള നിലയിൽ 4 പ്രാവശ്യം ഈ വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ എവിടെയായിട്ട് പറയുന്നുണ്ട്. 1 വെളിപ്പാട് 8:3, 2:7, 2 10:1, 18:1 ഈ ഭാഗങ്ങളിലൊക്കെയും മറ്റൊരു ദൂതൻ എന്നുള്ള നിലയിൽ പ്രത്യേക ദൂതന്മാരുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പെട്ടെന്ന് നമുക്കിനി 3-ാം വാക്യത്തിലേക്ക് പിന്നെയും വരാം. അവിടെ യാഗപീഠവും അഥവാ ധൂപപീഠത്തെ കുറിച്ചും കാണുവാനായിട്ട് സാധിക്കും. അതായത് 3-ാം വാക്യത്തിൽ
ഒരു സ്വർണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണപീഠത്തിന്മേൽ. അപ്പോൾ ഇവിടെ യാഗപീഠവും അതാ സ്വർണപീഠ ധൂപപീഠത്തെക്കുറിച്ചും കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ കാണുന്ന പീഠം യാഗപീഠമല്ല ശരിക്കും, അത് ധൂപപീഠമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കാരണം ധൂപവർഗത്തെക്കുറിച്ചും മറ്റുമൊക്കെ അവിടെ പറയുന്നു ധൂപപീഠമാണ്. അപ്പോ സമാഗമന കൂടാരത്തില് മൂന്ന് ഉപകരണങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് അയവിറക്കി ചിന്തിക്കാം. അതായത് ഒന്ന് യാഗപീഠം. ഈ യാഗപീഠത്തിന്റെ സ്ഥാനം പ്രാകാരത്തിലാണ്. പുറപ്പാട് പുസ്തകം 40:6 അത് കാണുവാൻ സാധിക്കും. രണ്ട്, ധൂപപീഠം. ഈ ധൂപപീഠം പരിശുദ്ധ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പുറപ്പാട് പുസ്തകം 30:1-8 40:5 നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അതുപോലെ മൂന്നാമത് ധൂപകലശം. ധൂപകലശം അത് അതിപരിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. എബ്രായ ലേഖനം 9:4 വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമത്തിൽ ഇവ ഈ രണ്ടിനെയും യാഗപീഠത്തെയും അത് ധൂപപീഠത്തെയും പ്രത്യേകിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് ഒന്ന് യാഗപീഠവും മറ്റൊന്ന് പൊന്നു പൊതിഞ്ഞ ധൂപപീഠവുമാണ്. ഈ രണ്ടിനെയും യാഗപീഠമെന്ന് പൊതുവെ പറയാറുണ്ട്. രണ്ടിനെയും യാഗപീഠം എന്ന് പറയും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ 84:3 യാഗപീഠങ്ങൾ എന്ന് അർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതും ഞാൻ വായിക്കുന്നില്ല. ധൂപപീഠത്തിൽ യാഗം അർപ്പിക്കുകയല്ല, ദിവസേന ധൂപം കാട്ടുകയാണ് ചെയ്യുന്നത്. അതേസമയം യാഗപീഠത്തിലാണ് യാഗം അർപ്പിക്കുന്നത്, ധൂപപീഠത്തിൽ ധൂപം കാട്ടുകയാണ് ചെയ്യുന്നത്. ഈ ധൂപകലശം ശരിക്കും പറഞ്ഞാൽ കൃപാസനത്തിങ്കൽ ധൂപം കാട്ടുവാൻ ആണ്ടിലൊരിക്കൽ കൊണ്ടുപോകുന്നതാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യാഗപീഠത്തിനും ധൂപപീഠത്തിനും ഒരേ വാക്കാണ് മൂലഭാഷയായ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് എന്ന് വേദപണ്ഡിതന്മാർ പറയുകയാണ്. അതുകൊണ്ട് സന്ദർഭം അനുസരിച്ച് വേണം അർത്ഥം എടുക്കുവാനായി. ഹോമയാഗപീഠത്തിന്റെ പീഠത്തിലെ കനല് പാപപരിഹാരത്തിന് ഉതകിയതായിട്ട് യെശയ്യാ പ്രവചനം 6:6-7 നമ്മൾ കാണുകയുണ്ടായി. നേരത്തെ ഞാനത് പറഞ്ഞതാണ്, യെശയ്യാ പ്രവാചകനോടുള്ള ബന്ധത്തിൽ ഒരു ദൂതനിത യാഗപീഠത്തിൽ നിന്നും ഒരു കനലെടുത്ത് തന്റെ നാവിനെ തൊട്ട് തന്നെ ശുദ്ധീകരിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ധൂപപീഠത്തിലെ കനല് വാസ്തവത്തില് ന്യായവിധിക്കുള്ളതാണ് എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ കൂടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് മഹാപീഠനത്തിന്റെ പീഡനകാല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് 6:9-11 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അതായത് മഹാപീഡന കാലഘട്ടത്തിൽ അനേകർ രക്തസാക്ഷികളായി അന്തിക്രിസ്തുവിന്റെ മുദ്രയേൽക്കാതെ ദൈവത്തിനായി മുദ്രയേറ്റവർ അനേകർ രക്തസാക്ഷികളായി സ്വർഗത്തിലെ യാഗപീഠത്തിന്റെ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതായിട്ട് വെളിപ്പാട് ദിവസം 6:9-11 വാക്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ന്യായവിധി നടത്തുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അവർ നടത്തുകയാണ്. അതായത് ഈ ഭൂമിയിൽ നിന്നും രക്തസാക്ഷികളായി സ്വർഗത്തിലെ യാഗപീഠത്തിന്റെ കീഴിലെത്തിയ ആളുകൾ, അർഹപ്പെട്ട ആത്മാക്കൾ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് മുറവിളി കൂട്ടുകയാണ്. എന്താ മുറവിളി? അത് നമുക്ക് ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. വെളിപ്പാട് ദിവസം 6:9 അവൻ 5 പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർഹപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അങ്ങനെ ഉറക്കെ നിലവിളിച്ച് പ്രതികാരം നടത്തുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് 6:9-11 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നാൽ 8 നമ്മൾ നോക്കുമ്പോൾ ദൂതന്റെ കൈവശമുള്ള ധൂപകലശത്തെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. ദൂതന്റെ കൈവശമുള്ള ധൂപകലശം 3 നമ്മളത് വായിക്കുന്നു. ഞാൻ ഒന്നുകൂടെ അത് വായിച്ചു കേൾപ്പിക്കാം. മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്ന് സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന്
വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ഇപ്പൊ ഓർക്കുക, എട്ടാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂതന്റെ കൈവശമുള്ള ധൂപകലശം മഹാപീഡന കാലഘട്ടത്തിലെ രക്തസാക്ഷികളുടെ നിലവിളി, അവരുടെ പ്രാർത്ഥനയാകുന്ന ധൂപകലശമാണ്. അത് ദൈവം കേട്ടു. ആറാം അധ്യായത്തിൽ അവർ നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഉത്തരം നൽകുന്നത് എട്ടാം അധ്യായം, ഉത്തരം നൽകുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവം ഉത്തരം കൊടുക്കുന്നത് എട്ടാം അധ്യായത്തിലാണ്. അപ്പോൾ അവരോട് അവിടെ ആറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അല്പകാലത്തേക്കൂടെ ശാന്തമായിട്ടിരിക്കണം. പ്രതികാരത്തിന് വേണ്ടി ദൈവത്തോട് മുറവിളി കൂട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കണം, ശാന്തമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് വെള്ള നിലയെങ്കിലും മറ്റും കൊടുത്തു. പക്ഷേ ദൈവം ശിക്ഷ നടപ്പിലാക്കുന്നത് എട്ടാം അധ്യായത്തിലാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഈ തിരുവെഴുത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉത്തരം നൽകുന്നത് എട്ടാം അധ്യായത്തിലാണ്. അത് ന്യായവിധി നടപ്പിലാക്കുവാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അപൂർവം ചിലത് പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ തന്നെ ഉത്തരം ലഭിച്ചിരിക്കും. എന്നാൽ ചിലത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉത്തരം ലഭിക്കും. ചിലത് ഉത്തരം ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേ ഇല്ല, ചിലത് നിത്യതയിലേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഏതായാലും നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം നൽകുന്ന ദൈവമാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗം സ്വർഗത്തിൽ എത്തും, സ്വർഗത്തിലെത്തുന്നു, അത് ദൈവം കണക്കാക്കുന്നു, ദൈവം അത് കേട്ടിട്ട് ഉത്തരം നൽകുന്നു. മഹാപീഡന കാലഘട്ടത്തിൽ രക്തസാക്ഷികൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവർക്ക് ഉടനെ തന്നെ പ്രതികാരം കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ സമയത്തിൽ ദൈവം അത് ചെയ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മുട്ടിപ്പായിട്ട് ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് കിട്ടുകയില്ല. യാചിക്കേണ്ട വണ്ണം യാചിക്കണം, പ്രാർത്ഥിക്കേണ്ട വണ്ണം പ്രാർത്ഥിക്കണം. ദൈവനാമ മഹത്വത്തിനുള്ള വിഷയങ്ങളായിരിക്കണം പ്രാർത്ഥനാ വിഷയം. നമ്മൾ എന്ത് വിഷയം പ്രാർത്ഥിച്ചാലും പുത്രന്റെ നാമത്തിൽ കൂടെ അത് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന വിഷയങ്ങളായിരിക്കണം. രോഗസൗഖ്യമായാലും മറ്റ് ഏത് വിഷയമായാലും അപ്പോ അതായിരിക്കണം ലക്ഷ്യം. അങ്ങനെ പുത്രന്റെ നാമം മഹത്വപ്പെടേണ്ട വിഷയങ്ങൾക്കൊക്കെയും ഉത്തരം ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നൽകും. അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. മറുപടി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ തന്നെ ആകണമെന്നില്ല. പ്രത്യേകിച്ച് അതോടുള്ള ബന്ധത്തിൽ ഒരു ഉദാഹരണം കൂടെ ഇടയ്ക്ക് പറയാം. രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ദൈവം പൗലൂസിന് കൊടുക്കുന്നത് പോലെയായിരിക്കും ഉത്തരം നൽകുന്നത്. എന്താണ്? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതായത് പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന ഉത്തരം ചിലപ്പോൾ രോഗസൗഖ്യമല്ല, രോഗത്തിൽ കൂടെ കടന്നു പോകുവാനുള്ള ദൈവകൃപയായിരിക്കും. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ രോഗസൗഖ്യം തരും, അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് സൗഖ്യമാണെന്ന് മനസ്സിലാക്കണം. ചിലത് ഞാൻ പറഞ്ഞല്ലോ, സൗഖ്യമല്ല, അതിൽ കൂടെ കടന്നു പോയി അതിന്റെ മധ്യത്തിൽ ചില നന്മകൾ നമ്മിൽ കൂടെ ദൈവത്തിന് വെളിപ്പെട്ട് കാണണം. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. അപ്പോ ഇവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗം സ്വർഗത്തിലെത്തി. സ്വർഗത്തിൽ ദൈവം നിശ്ചയിച്ചിരുന്ന ആ സമയത്ത് അതിന് ഉത്തരം നൽകുകയാണ്. ആ ഉത്തരം ആയിട്ടാണ് ഏഴാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൂമിയിലെ ന്യായവിധി, അതായത് അന്തിക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് വരാൻ പോകുന്ന വലിയൊരു ന്യായവിധിയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇതാ അഞ്ചാം വാക്യം നമുക്ക് ഞാൻ വായിക്കുന്നു. അതായത് ദൈവസന്നിധിയിലേക്ക് കയറി ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഉണ്ടായി. അപ്പോ ഇതാ ഭൂമിയില് ഇടിമുഴക്കവും നാദവും മിന്നലും വലിയ ഭൂകമ്പവും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല, അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് പോവുകയാണ്. ഈ അധ്യായം നമുക്ക് ഇന്നുകൊണ്ട് കഴിയുമെങ്കിൽ തീർക്കണം. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഏഴാം ആറാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഏഴ് കാഹളമുള്ള ദൂതന്മാർ ഏഴുപേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. അപ്പോൾ ഇവിടെ ഏഴ് കാഹളങ്ങൾ, അപ്പോൾ ഏഴാമത്തെ കാഹളമുണ്ട്, ഒന്നാമത്തെ കാഹളമുണ്ട്, അപ്പോ ഏഴ് കാഹളങ്ങൾ ഊതുവാനുള്ളവർ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ സഭ മഹാപീഠനത്തിൽ കൂടെ കടന്നു പോകുമെന്ന് ശക്തമായി പഠിപ്പിക്കുന്ന ഒരു പഠനമുണ്ട്. അതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ അത് 100% തെറ്റാണെന്നുള്ളതോടുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ്. അതായത്, അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ സഭ മഹാപീഠനത്തിന്റെ പകുതി വന്ന് അവസാനത്തെ 3.5 വർഷത്തിന് തൊട്ട് മുമ്പ് കർത്താവ് വന്ന് ചേർക്കും. അത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഏഴാം കാഹളം മുഴങ്ങുമ്പോൾ. അത് ഈ കാഹളങ്ങളുടെ ഒടുവിലാണ്, അതുകൊണ്ട് അന്ത്യകാഹളമാണ്. ഏഴാം കാഹളം മുഴങ്ങുമ്പോൾ സഭ എടുത്തുകൊള്ളപ്പെടും, ലോകരാജ്യങ്ങൾ കർത്താവിന്റെ കരത്തിലേക്ക് വരും എന്ന് പഠിപ്പിക്കുന്നു. അത് ഈ 11:15 ഞാനൊന്ന് വായിക്കാം. 11:15, ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. അപ്പൊ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തില് മഹാപീഠനത്തിൽ കൂടെ കടന്നു പോവുകയും ഏഴാം കാഹളം ഊതുന്ന സന്ദർഭത്തിലാണ് സഭ എടുത്തുകൊള്ളപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുന്നു. അതിനുശേഷം ക്രോധകലശങ്ങളുണ്ട്, അത് കുറെ കൂടെ കഠിനമായിട്ടുള്ള, അങ്ങനെയുള്ള ഭയങ്കരമായ കഷ്ടത്തിന്റെ നിന്നും അതിന് തൊട്ട് മുമ്പ് സഭ എടുത്തുകൊള്ളപ്പെടും എന്ന് പഠിപ്പിക്കുന്നു. അത് തെറ്റാണ്. അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അന്ത്യകാഹളവും ഏഴാം കാഹളവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് വേഗത്തിൽ ഒന്ന് പറയാം. വേദ വിദ്യാർത്ഥികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ആദ്യം അന്ത്യകാഹളം, രണ്ടാമത്തെ ഭാഗം ഏഴാം കാഹളം. അപ്പൊ രണ്ട് കോളമായിട്ട് ഞാൻ തിരിച്ച് നോട്ടില് കാണിച്ചിരിക്കുന്നത് പോലെ പറയുവാനായിട്ട് പോവുകയാണ്. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ കാഹളം, അതായത് അന്ത്യകാഹളം. അന്ത്യകാഹളനാഥത്തിന് കണ്ണും വെക്കുന്നതിനിടയിൽ നാം എല്ലാം രൂപാന്തരം പ്രാപിക്കുമെന്ന് തിരുവഴുത്തിൽ പറയുന്നല്ലോ, കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിൽ. അതാണ് അന്ത്യകാഹളം. അത് ദൈവത്തിന്റെ കാഹളമാണ്. 1 തെസ്സലോനിക്കർ 4:16 അവിടെ നമ്മൾ വായിക്കുന്ന എന്താ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ സഭയെ ചേർത്തുകൊള്ളാൻ വേണ്ടി വരുന്ന വരവില് ദൈവത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. എന്നാല് വെളിപ്പാട് ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏഴാം കാഹളം. അപ്പോ ഏഴാം കാഹളം വെളിപ്പാട് ദിവസം അത് ഊതുന്നതാരാ? 10:6 നമ്മൾ വായിക്കുന്നു, ഇനി കാലം ഉണ്ടാകുകയില്ല, ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്നു. ഏഴാമത്തെ ദൂതനാണ് ഊതുന്നത്. അതുപോലെ 11:15 ഒരു ദൂതനാണ് ഊതുന്നത്. അത് ഏഴാമത്തെ കാഹളം ഊതുന്നത് ദൂതനാണ്. എന്നാൽ അന്ത്യകാഹളം നാദം കേൾപ്പിക്കുന്നത് ദൈവത്തിന്റെ കാഹളമാണ്, ദൈവമാണത് മുഴക്കുന്നത്. 2, ഈ അന്ത്യകാഹളം ദീർഘസമയം കാണുന്നില്ല. 1 കൊരിന്ത്യർ 15:52 പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടെ പെട്ടെന്നായിരിക്കും ആ കാഹളം കേൾക്കുന്നതും കാര്യം സംഭവിക്കുന്നതും. എന്നാൽ ഈ ഏഴാം കാഹളം ദീർഘമായിട്ടുള്ള ഒരു ചെറിയ കാലയളവിനെ കുറിച്ചുകൂടെ കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരു നാദം പുറപ്പെടുവിക്കുന്ന കാഹളമാണ്. 10:6 നമുക്ക് നോക്കാം, ഇനി കാലമുണ്ടാകയില്ല, ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത്. നാദ ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് എന്ന് പറഞ്ഞ നാദ ഊതിക്കൊണ്ടിരിക്കുന്ന കാലം, ദീർഘമായിട്ടുള്ള ഒരു ഊത്താണ് അവിടെ കാണുന്നത്. എന്നാൽ അന്ത്യകാഹളം അങ്ങനെയല്ല, പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടെ. 3, ഈ ഒരു കാഹളമെന്ന് തർജ്ജിമ ചെയ്യാവുന്ന വാക്കാണ് 1 കൊരിന്ത്യർ 15:52 കാണുന്നത്, ഒരു കാഹളം എന്ന്. എന്നാൽ വെളിപ്പാട് ദിവസം 8:6 നമ്മൾ പഠിക്കുമ്പോൾ കാഹളങ്ങൾ, ഒന്നിൽ കൂടുതലുള്ള കാഹളങ്ങൾ എന്നാണ് അവിടെ ധ്വനി ഉള്ള ധ്വനിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4, ഈ അന്ത്യകാഹളത്തിൽ ആ ദൈവത്തിന്റെ കാഹളം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വെള്ളിക്കാഹളങ്ങൾ 2 എണ്ണം
ഊതുന്നതിനെ കുറിച്ച് പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 10:1-10 വാക്യങ്ങളിൽ കാണും. അപ്പൊ ദൈവത്തിന്റെ കാഹള ഊതുന്നതിന്റെ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. സംഖ്യാപുസ്തകം 10:1-10 വായിക്കുമ്പോൾ രണ്ട് വെള്ളി കാഹളങ്ങളെ കുറിച്ച് അവിടെ കാണും. അതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ആ ഭാഗത്ത് പറയുന്നത് ഒന്ന് സഭയെ കൂട്ടുവാൻ വേണ്ടിയാണ്, രണ്ട് സഭയെ പുറപ്പെടുവിക്കുവാൻ, മൂന്ന് സ്വാതന്ത്ര്യത്തോടുള്ള ബന്ധത്തിൽ മുഴക്കുന്ന കാഹളം. അപ്പൊ ഇങ്ങനെയുള്ള ചില ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാഹളങ്ങൾ മുഴക്കാറുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് സഭയോടുള്ള ബന്ധത്തിൽ സഭയെ ചേർത്തുകൊള്ളാൻ വേണ്ടിയുള്ള കാഹളമാണ് അന്ത്യകാഹളം. അതേസമയം 7 കാഹളമാണെങ്കിലോ, നമുക്കറിയാം ഈ 7 കാഹളങ്ങൾ എരിഹോ മതിൽ ഇടിക്കുവാനായിട്ട് ഈ മുന്നോ പുരോഹിതന്മാർ മുമ്പിൽ കാഹളം ഊതിക്കൊണ്ട് പോകണമെന്നുള്ളതിനെ കുറിച്ചും മറ്റുമൊക്കെ യോശുവയുടെ പുസ്തകം 6:4 കാണും. എരിഹോം കൈവശമാക്കിയതുപോലെ, അതായത് ഇവർ കാഹളം ഊതി 7 പ്രാവശ്യം വലം വയ്ക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവരെ എരിശലേം കൈവശമാക്കി, അതുപോലെ ഭൂമിയുടെ ആധിപത്യം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വരുന്ന ഒരു രംഗമാണ് ഈ 7 കാഹളത്തിന്റെ ഒടുവിൽ സംഭവിക്കുന്നത്. അതായത് മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലുള്ള വിഷയമാണ് അവിടെ വരുന്നത്. അതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള വിഷയം അല്ലാതെ സഭയെ ചേർത്തുകൊള്ളുന്ന വിഷയവുമായി ബന്ധപ്പെട്ടല്ല. 5 കാര്യം, അന്ത്യകാഹളം നാദത്തിങ്കൽ സഭ ഉയർക്കുന്നു, അല്ലെങ്കിൽ സഭ കർത്താവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അതേസമയം 7 കാഹളത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് ഉത്സവം 11:15 ലോകരാജ്യത്വം കർത്താവ് ഏൽക്കുകയാണ്. അപ്പോ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. 6 കാര്യം പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, സഭയുടെ ബന്ധത്തിലാണ് അന്ത്യകാഹളം. അതേസമയം 7 അന്ത്യകാഹളമല്ല. വെളിപ്പാട് ഉത്സവത്തിൽ പറഞ്ഞിരിക്കുന്ന 7 കാഹളങ്ങളിലെ 7 ശരിക്കും അന്ത്യകാഹളമല്ല, പിന്നെയും കാഹളങ്ങൾ ഊതുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് മത്തായി സുവിശേഷം 24:31 വായിക്കുമ്പോൾ പിന്നെയും ഈ ഇസ്രയേലിനെ കൂട്ടുവാൻ വേണ്ടിയുള്ള മഹാകാഹളം ഊതുന്നതായി കാണുന്നുണ്ട്. അതുപോലെ യെശയ്യാ പ്രവചനം 27:12-13 വായിക്കുമ്പോഴും മറ്റും വേറെയും കാഹളങ്ങൾ പിന്നെ ഊതുന്നതായിട്ട് കാണുന്നുണ്ട്. 7 ഈ അന്ത്യ കർത്താവിന്റെ വരവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാഹളം, അന്ത്യകാഹളം ഞാൻ പറഞ്ഞല്ലോ, അവിടെ സഭയെ ചേർക്കുകയാണ്. എന്നാൽ 7 കാഹളത്തിനുള്ള ബന്ധത്തിൽ ഒടുവിൽ നമ്മൾ വായിക്കുന്നത് അവിടെ സഭയുടെ കാര്യമോ പുനരുത്ഥാനത്തിന്റെ കാര്യത്തെക്കുറിച്ചോ ഒന്നും മിണ്ടുന്നില്ല, ന്യായവിധിയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വെളിപ്പാട് ഉത്സവം 11:19 വായിച്ചു നോക്കുക. അപ്പോ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് അടുത്ത് ഒരു പോയിന്റ് കൂടെ അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടാം. കർത്താവിന്റെ മധ്യാകാശ വരവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് യാതൊരു മുന്നറിയിപ്പും തിരുവെഴുത്തിൽ കാണുന്നില്ല. യേശു കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ യാതൊരു മുന്നറിയിപ്പും നമുക്കില്ല. തെസലോനിക്കർ 5:2 നമ്മൾ വായിക്കുമ്പോൾ കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് പറയുകയാണ്. കള്ളൻ നനയ്ക്കാത്ത സമയത്ത് വരുന്നത് പോലെ കർത്താവ് വരും. എന്നാൽ 7 കാഹളത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കർത്താവിന്റെ വരവെന്ന് ചിന്തിച്ചാൽ 6 കാഹളങ്ങൾ നമുക്ക് നേരത്തെ തന്നെ കേൾക്കാൻ കഴിയും. 6 കാഹളങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ 1 കാഹളം കേൾക്കുമ്പോൾ തന്നെ ഇനി 6 കാഹളം കഴിയുമ്പോൾ കർത്താവ് വരുമെന്നുള്ള മുന്നറിയിപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ ദൈവം തന്നിട്ടുണ്ടോ സഭയ്ക്ക് വേണ്ടി? ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും സമയം പറഞ്ഞത് അന്ത്യകാഹളവും 7 കാഹളവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു മുമ്പോട്ട് പോവുകയാണ്. ഇനി 8:7 ഞാൻ ഒന്ന് വായിക്കട്ടെ. 8:7, 1 ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമി മേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അപ്പോൾ 1 കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഞാൻ ഇനി അത് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് കൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. 1 കാഹളം ഊതിയപ്പോൾ സംഭവിച്ചത് രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ വർഷിച്ചു. അപ്പോ അങ്ങനെ രക്തം കലർന്ന കൽമഴയും തീയും ഉണ്ടായപ്പോൾ ഭൂമിയിൽ 1/3 വെന്തുപോയി എന്ന് പറയും. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അത് അപ്പോ ഓർക്കണം, 1/3 വെന്തുപോയി.
മൂന്നിലൊന്നെന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഒരു ഭാഗത്ത് മൂന്നിലൊന്ന് മൊത്തം വെന്ത് പോയി എന്ന് ചിന്തിക്കണ്ട. നമുക്കറിയാം മഹാപഠനകാലത്തിലെ കഠിനമായ ചൂട് മൂലം മരുഭൂമി പോലുള്ള പ്രദേശങ്ങളിലെ അനേക ഇടങ്ങളിൽ ഭൂമി വെന്തുപോയി. അത് മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ ഭൂമിയുടെ മൂന്നിലൊന്ന് എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. അപ്പൊ അവിടെയുള്ള പച്ച പുല്ലുകളും എല്ലാം വെന്തുപോയി. മിസ്രയീമിൽ സംഭവിച്ചതുപോലെ അക്ഷരപ്രകാരം ഇത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. മിസ്രയീമിൽ സംഭവിച്ച നമുക്കറിയാം രക്തം, കൽമഴ, തീ ഇവ മൂന്ന് ബാധകളായിട്ട് ഉണ്ടായി. പുറപ്പാട് പുസ്തകം 7:17 മുതൽ 22 വരെ. അപ്പോ മിസ്രയീമിൽ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. വീണ്ടും പുറപ്പാട് പുസ്തകം 9:18 നോക്കുമ്പോൾ കാണുവാൻ കഴിയും. അവിടെ വേറെ വേറെ ആയിട്ടാണ് ഉണ്ടായത്. എന്നാൽ മഹാപഠന കാലഘട്ടത്തിൽ ഇപ്പൊ മൂന്നും കൂടെ ചേർന്ന് ഒരുമിച്ചുണ്ടാകും. അപ്പോൾ കൊടുങ്കാറ്റും ആലിപ്പഴവും ഒക്കെ വീഴും. ചിലയിടങ്ങളിൽ ഈ ഇതൊക്കെ വീണിട്ടുള്ളതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ടും കഴിയും. എന്നാൽ മഹാപഠന കാലഘട്ടത്തിൽ അക്ഷരപ്രകാരം ഇത് സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ രക്തം കലർന്ന കൽമഴയും തീയും നിമിത്തം മൂന്നിലൊന്ന് ഭൂമിയുടെ ഭാഗം വെന്തുപോകും. വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോകും. മൂന്നിലൊന്ന് വെന്തുപോകുമ്പോൾ അവിടെയുള്ള മനുഷ്യരും വെന്തുപോകും എന്നുള്ളത് ഓർത്തിരിക്കണം. ഈ ഭൂമിയുടെ മൂന്നിലൊന്ന് വെന്തുപോകും എന്ന് പറഞ്ഞല്ലോ. ഭൂമിയിൽ മൂന്നിലൊന്ന് വൃക്ഷങ്ങൾ അതുപോലെ പുല്ലും എല്ലാം വെന്തുപോകുമെങ്കിൽ മനുഷ്യരെ കുറിച്ച് പറയുന്ന കാര്യം നമുക്ക് സെക്കറിയ പ്രവചനം 13:8 നോക്കുമ്പോൾ മൂന്നിൽ രണ്ട് ഭാഗം ശേഷിക്കുമെന്നാണ്, അല്ല മൂന്നിൽ രണ്ട് ഭാഗം ആ കാലത്ത് മരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നിൽ രണ്ട് ഭാഗം മരിക്കും. അപ്പൊ മൂന്നിൽ രണ്ട് ഭാഗം മരിക്കുമെന്ന് പറയുമ്പോൾ എന്തുമാത്രം മനുഷ്യരന്ന് കൊല്ലപ്പെടും ഈ ബാധയാൽ എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി രണ്ടാമത്തെ കാഹളം ഊതുന്നതിനോടുള്ള ബന്ധത്തിൽ 8:8 നമുക്ക് നോക്കാം. രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്നും ചത്തുപോയി. കപ്പലുകളിലും മൂന്നിലൊന്ന് ഛേദം വന്നു. അപ്പോ രണ്ടാമത്തെ കാഹളം ഊതുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം, അതായത് കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് അത് സമുദ്രത്തിൽ വീഴുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ വിഷയത്തോട് അതിലെ രണ്ട് അഭിപ്രായങ്ങളാണ് വേദ പണ്ഡിതന്മാരും ചിന്തകന്മാരും പറയുന്നത്. ഒന്ന്, ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീഴുന്ന വലിയ ഒരു ഉൽക്കയാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന്. ഈ ഉൽക്കകൾ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ വായുള്ള ഇവ കത്തും, കത്തി അന്തരീക്ഷത്തിൽ കൂടെ വന്ന് കത്തിയിട്ട് അത് സമുദ്രത്തിൽ ചെന്ന് വീണു. ഒരു പക്ഷേ അത് മെഡിറ്ററേനിയൻ സമുദ്രമായിരിക്കാം, മധ്യപൂർവ്വദേശത്തുള്ള മെഡിറ്ററേനിയൻ സമുദ്രമായിരിക്കാം. അങ്ങനെ വീഴുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. രണ്ട്, ഈ തെർമോ ന്യൂക്ലിയർ അത് മിസൈലുകൾ ഉണ്ട്, അതുപോലുള്ള മിസൈലുകൾ ഈ കപ്പലുകളെ ലക്ഷ്യം വെച്ചിട്ട് അയക്കുന്നത് മറ്റും കടലിൽ വീഴുന്നതാണ് എന്ന് മറ്റും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ അതല്ല ആദ്യം പറഞ്ഞതുപോലുള്ള നിലയിൽ ഭൂമിയിലേക്ക് അന്ന് ഉൽക്കകൾ വീഴും. ആ ഉൽക്കകൾ വലിയ ഒരു ഉൽക്ക ഭൂമിയിലേക്ക് പതിക്കാൻ വന്നപ്പോൾ അത് വൻമല പോലെ കത്തി അത് സമുദ്രത്തിലേക്ക് വീഴപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അത് നിമിത്തം വരുന്ന നാശത്തെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നത്, കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു, മൂന്നിലൊന്ന് സമുദ്രത്തിലുണ്ടായിരുന്ന ജലജന്തുക്കൾ ചത്തുപോയി, അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള കപ്പലുകളിൽ മൂന്നിലൊന്ന് ഛേദം വന്നു. അപ്പം നോക്കണം, കത്തുന്ന വൻമല പോലെ വന്ന് വീഴുന്നത് മൂലം അതിൻ്റെ ശക്തിയാൽ വീണ്ടും സുനാമിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സുനാമി ഉണ്ടാകും. ഏതായാലും രക്തജലം മൂലം മനുഷ്യൻ അത് കുടിച്ച് മിസ്രയീമിൽ മരിച്ചതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പൊ കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീരും, മത്സ്യങ്ങളെല്ലാം ചത്തുപൊങ്ങും, ജലജന്തുക്കളെല്ലാം ചത്തുപൊങ്ങും. അങ്ങനെ ഉള്ള അവസ്ഥ അന്നുണ്ടാകും എന്ന് പറയുകയാണ്. ഒന്ന് ചിന്തിക്കുക, നമ്മുടെ കേരളത്തിലെ, നമ്മൾ കേരളത്തിലുള്ളവരാണല്ലോ, കേരളത്തിലെ നമുക്ക് ഈ കടൽ അറബിക്കടലില് രക്തമായി ഇത് മാറിയാൽ പിന്നെ മത്സ്യം പിടിക്കുന്ന ആളുകളുടെ കാര്യം ഒന്ന് ചിന്തിക്ക. അതുമായി ബന്ധപ്പെട്ട ആളുകൾ, നമുക്ക് മത്സ്യം കിട്ടുമോ? ഇല്ല.
അപ്പൊ അതുപോലെ രക്തമായിട്ട് സമുദ്രം മാറുന്ന മൂന്നിലൊന്ന് സമുദ്രം മാറുന്ന ഒരു രംഗം ഇതാ രണ്ടാം കാഹളം ഊതുമ്പോൾ വരികയാണ്. ഇനി മൂന്നാമത്തെ കാഹളം ഊതുന്ന രംഗം നമുക്ക് പെട്ടെന്ന് നോക്കാം. 8:10-11 വാക്യം, മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ കത്തുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീഴുന്നു. നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരുറവിന്മേലുമായിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേര്. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അപ്പോ മൂന്നാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നത് കത്തുന്ന ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നമുക്കറിയാം ഈ ആകാശത്തിൽ നക്ഷത്രം വീണു എന്നൊക്കെ പറയുമ്പോൾ വലിയ വൻ നക്ഷത്രങ്ങൾ എന്നുള്ളത് ചിന്തിക്കരുത്. വലിയൊരു നക്ഷത്രം അല്ല, ഒരു സാധാരണ നക്ഷത്രം പോലും വീണാൽ ഭൂമി താങ്ങുകയില്ല, ഭൂമി പൊടിഞ്ഞു പോകും, ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് നശിച്ചു പോകും. അങ്ങനെ ഭൂമിയെക്കാളും എത്രയോ 10 മടങ്ങ് 1,000,000 മടങ്ങ് വലിപ്പമുള്ളതാണ് ഈ നക്ഷത്രങ്ങൾ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉൽക്കകൾ ചിലപ്പോ 2, 3, 4, 5 മൈലൊക്കെ വലിപ്പമുള്ള തരത്തിലുള്ള ഉൽക്കകൾ, അതുപോലുള്ള വലിയൊരു ഉൽക്ക ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഇവ കത്തും. ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളില് ഈ വായു ഇല്ലാത്ത സ്ഥലത്തൂടെ ഇവ പറന്നു കടന്നാൽ, ആകാശത്തൂടെ ഇപ്പോഴും പറന്നു നടക്കുന്നുണ്ട് സ്പേസിൽ, അവ കത്തുന്നില്ല. തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കത്തും. എന്നാൽ ഇവ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ കത്തും. അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വന്ന് കത്തുന്ന ഒരു നക്ഷത്രം ഇതാ വെള്ളത്തിൽ വീഴുകയാണ്. എവിടെ? നീരുറവുകളുടെ മേൽ വീഴുന്നു. അപ്പോ ഇതൊരു വാൽ നക്ഷത്രമോ ഉൾക്കയോ മറ്റോ ആയിരിക്കാനാണ് സാധ്യത. അപ്പോ അങ്ങനെ ഉള്ളപ്പോൾ സംഭവിച്ചത് എന്താ? രണ്ടു മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, നദികളുടെ വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. കയ്പ് വെള്ളം കുടിക്കേണ്ടതായിട്ട് വന്നു. നീരുറവുകളിലുള്ള വെള്ളമല്ല, കയ്പുള്ളതായി തീർന്നു. കയ്പുള്ള വെള്ളം. ഇസ്രായേൽ മക്കളും ഇസ്രായേൽ നിന്ന് പോയ കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ മരുഭൂമിയിൽ വെച്ച മാറയുടെ അനുഭവം ഉണ്ടായതുപോലെ കയ്പ് വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. പ്രിയമുള്ളവരെ, ഈ വിഷയത്തെ കുറിച്ച് യിരെമ്യാ പ്രവചനം 9:15-23:25 വായിച്ച് നിങ്ങൾ നോക്കണം. പ്രവാചകൻ ഈ കാര്യത്തെ കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാഹളം ഊതുമ്പോൾ നീരുറവുകളുടെ വെള്ളം മൊത്തം, അല്ലെങ്കിൽ മനുഷ്യൻ കുടിക്കുന്ന ശുദ്ധജലം കുടിക്കുന്ന മനുഷ്യർ പാർക്കുന്ന സ്ഥലങ്ങളിലുള്ള വെള്ളമെല്ലാം കയ്പായിട്ട് മാറും. അത് മൂന്നിലൊന്ന് സ്ഥലത്താണ്, സമുദ്രത്തിൽ മൂന്നിലൊന്ന്, അതുപോലെ നീരുറവുകളിൽ മൂന്നിലൊന്ന്. അപ്പോ എവിടെയാ ഒക്കെയാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടെ. വെള്ളം കയ്പ് വെള്ളം കുടിച്ച് മനുഷ്യർ മരിക്കും. കാരണം ഈ നമുക്കറിയാം ഈ പ്രളയം 2018-19 വന്നപ്പോൾ വെള്ളപ്പൊക്കമുള്ള സ്ഥലത്ത് ശുദ്ധജലം കുടിക്കാൻ കിട്ടാതെ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെട്ടു. വെള്ളമുണ്ട്, പ്രളയത്തിലുള്ള വെള്ളമുണ്ട്, കുടിക്കാൻ നിർത്തിയില്ല. അതുപോലെ ഈ ശുദ്ധജലമുള്ള ഇടങ്ങളിലെല്ലാം അവിടെ, അതായത് അങ്ങനെയുള്ള ഇടങ്ങളിൽ കയ്പ് വെള്ളമായിട്ട് തീരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കുടിവെള്ളത്തിന് നിവൃത്തിയില്ലാതെ വരും. ഇപ്പോ നമ്മുടെ രാജ്യത്തിൽ വെള്ളത്തിന് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ അമേരിക്കയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ, എത്ര കൊണ്ടുവരും? അപ്പൊ അങ്ങനെ വരുമ്പോൾ ആയിരങ്ങൾ ഈ കയ്പ് വെള്ളം കുടിച്ച് മരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പെട്ടെന്ന് നമുക്ക് 8:12 വായിക്കാം, നോക്കാം. നാലാമത്തെ ദൂതൻ ഊതിയപ്പോൾ എന്നവിടെ കാണുന്നു. അതായത് നാലാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നിനും ചന്ദ്രനിൽ മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ബാധ തട്ടി. അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി. അപ്പൊ നോക്കുക, അടുത്ത നാലാമത്തെ ദൂതൻ ഊതിയപ്പോൾ സംഭവിച്ചത് സൂര്യനിൽ മൂന്നിലൊന്ന്, ചന്ദ്രനിൽ മൂന്നിലൊന്ന്, നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്ന് ബാധ തട്ടി ഇരുണ്ടുപോയി. രാവും പകലും മൂന്നിലൊന്ന് പ്രകാശം നൽകാതെയായി. ഇതൊക്കെ എത്ര നാള് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ വെച്ച് അവർക്ക് അവിടെ ബാധകൾ ഉണ്ടായപ്പോൾ ഈ കൂരിരുട്ടും മറ്റുമൊക്കെ 2-3 ദിവസം, അതുപോലെ ഒരു ചെറിയ പീരീഡ് ആയിരിക്കാനാണ് സാധ്യത. ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ചെറിയൊരു പീരീഡിലാണ് ഈ മൂന്നിലൊന്ന്, ചന്ദ്രനിൽ മൂന്നിലൊന്ന്, നക്ഷത്രങ്ങൾ മൂന്നിലൊന്ന് ബാധ തട്ടി ഇരുണ്ടു പോകുന്നത്. ഒരുപക്ഷെ ഈ യുദ്ധങ്ങളും മഹാവീരന്റെ കാലഘട്ടത്തില്
ആണിത് സംഭവിക്കുന്നത്. മഹാവീരന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന യുദ്ധങ്ങളും മറ്റുമായിട്ടുള്ള ബന്ധത്തില് ബോംബുകൾ വർഷിപ്പിക്കുകയും മറ്റും ചെയ്യുമ്പോൾ, തുടരത്തുര വർഷിപ്പിക്കുമ്പോൾ അതിന്റെ പുകവും പുകയും പൊടിപടലങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും. അതുമായി ബന്ധപ്പെട്ട് സൂര്യനിൽ നിന്ന് പ്രകാശം കിട്ടാതെ വരുന്ന കാര്യങ്ങളായിരിക്കാനാണ് സാധ്യത. അങ്ങനെ പ്രകാശം അനേക ഇടങ്ങളിൽ കിട്ടുകയില്ല. അപ്പോ പ്രകാശം അനേക ഇടങ്ങളിൽ ഭൂമിയിൽ കിട്ടുകയില്ലെങ്കിൽ അപ്പോ ചന്ദ്രനിലും പ്രകാശം കിട്ടുകയില്ല. രാത്രിയിലാവുമ്പോൾ അത് പ്രകാശം കിട്ടാതെ വരും. ആ നിലയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാവും പകലും മൂന്നിലൊന്ന് ഇരുണ്ടു പോകും. ലൂക്കോസിന്റെ സുവിശേഷത്തില് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു സൂചന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് 21:25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. 8:13 നോക്കട്ടെ, വായിക്കട്ടെ. വെളിപ്പാട് ദിവസം 8:13. അനന്തരം ഒരു കഴുക ഇനി കാഹളം ഊതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അപ്പോ 4 ദൂതന്മാര് കാഹളം ഊതി. ഊതിയപ്പോൾ സംഭവിച്ച കാര്യങ്ങള് നമ്മൾ ഓടിച്ച് ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇനി 3 കാഹളങ്ങൾ കൂടെ ഊതാനുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഇതാ ഒരു കഴുക ആകാശത്തില് മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇപ്പോൾ വായിച്ചത്. ഒരു കഴുകൻ ആകാശത്തിൽ പറന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് ഇവിടെ അലങ്കാരികമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് ഒരു കഴുക, വാസ്തവത്തിൽ അക്ഷരപ്രകാരമുള്ള ഒരു കഴുകനായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കഴുകൻ കഴുക എന്നാണ്. അതായത് അനന്തരം ഒരു കഴുക ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യെ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അക്ഷരപ്രകാരം ഒരു കഴുകനാണോ ഈ ഭൂമി മുഴുവൻ ഇങ്ങനെ പറക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അക്ഷരപ്രകാരം ആയിരിക്കാം, അല്ലാതെ ആകാം. ദൈവത്തിന് ഏത് നിലയിലും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുമല്ലോ. അപ്പോ അവ ആകാശത്ത് പറന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്കറിയാം വെളിപ്പാട് ദിവസവും 4:7 ഈ കഴുക മുഖത്തോടു കൂടിയ സ്വർഗീയ ജീവിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ കഴുക മൂലമുള്ള മുന്നറിയിപ്പ് ഒരുപക്ഷെ ആ സ്വർഗീയ ജീവി ലോകത്തിൽ പറന്ന് ദൂതന്മാർക്ക് അത് ചെയ്യാൻ കഴിയുമല്ലോ. പറന്ന് വരുവാനുള്ള കഷ്ടത്തെ കുറിച്ചും അതിന്റെ ഭീകരതയെ കുറിച്ചും ആ കഴുകനായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാനിടയുണ്ട്. അത് മാത്രമല്ല, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏത് കഴുതയെ കൊണ്ടും സംസാരിപ്പിക്കാൻ കഴിയും. എന്നാൽ പൊതുവെ ഈ ദൂതനായിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഈ കഴുകന്റെ പ്രസ്താവന ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ. ഇനി 3 ദൂതന്മാർ ഊതുന്ന കാഹളം മൂലമുണ്ടാകുന്ന കഷ്ടതയുടെ പാരമ്യത്തെ കുറിച്ച് വിളിച്ചറിയിക്കുകയാണ്. നമുക്കറിയാം വെളിപ്പാട് ദിവസം 8:13, 18:10, 16:19 ഈ ഭാഗങ്ങളൊക്കെയും ഇതുപോലെയുള്ള ചില വിഷയങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് കാണുവാനും കഴിയും. അതുപോലെ കഷ്ടമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായവിധിയോടുള്ള ബന്ധത്തിലാണ് കഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. യോബിന്റെ പുസ്തകം 10:15, സങ്കീർത്തനം 120:5, ആമോസ് 6:1 ഈ ഭാഗങ്ങളിലൊക്കെയും കഷ്ടത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ദൈവത്തെ ഭയന്ന് മനം തിരിയുവാനാണ് ഈ കഴുകൻ ആഹ്വാനം കൊടുക്കുന്നത്. അപ്പൊ കഷ്ടം കഷ്ടമെന്ന് ആകാശത്തൂടെ വിളിച്ചു പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇനി വരാൻ പോകുന്ന ഭയങ്കരമായ കഷ്ടങ്ങളുണ്ട്, ഭയങ്കരമായ ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അന്തിക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാതെ ദൈവത്തിനായി നിലകൊള്ളണം എന്ന മുന്നറിയിപ്പാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ മഹാവീരന്റെ കാലഘട്ടത്തിൽ ആളുകള് വയലന്റ് ആകുകയും അവർ ദൈവത്തെ ദുഷിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് പിന്നാലെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ഞാന് ഇനി എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. 8 അധ്യായത്തോടുള്ള ബന്ധത്തിൽ നമ്മള് അനേക കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി.
എട്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിക്കുന്ന കാര്യം നമ്മൾ ചിന്തിച്ചോ. അതിനുശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് നാല് ദൂതന്മാർ കാഹളങ്ങൾ ഓരോന്നായിട്ട് ഊതിയപ്പോൾ സംഭവിച്ച ഭൂമിയിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ സംഭവങ്ങളും അതായത് എത്ര കാലയളവ് നീണ്ടു നിന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ഈ മൂന്നിലൊന്ന് വെള്ളം കയ്പായി തീർന്നു എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ നിലനിന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ സമുദ്രത്തിൽ മൂന്നിലൊന്ന് രക്തതുല്യമായിട്ട് മാറി, അത് എത്ര നാള് അങ്ങനെ കിടന്നു എന്നോ നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു ചെറിയ പീരീഡ് ആയിരിക്കാം. മിസ്രൈമിലെ പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ന്യായവിധി നടത്തിയപ്പോൾ ഈ മിസ്രൈമിലോടുള്ള ബന്ധത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരു ചെറിയ പീരീഡ് മാത്രമായിരുന്നു. അതുപോലുള്ള ഒരു പീരീഡ് ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഭൂമിയിൽ പിന്നെ മനുഷ്യ വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറും. അങ്ങനെ ദൈവം ചെയ്യുകയില്ലല്ലോ. അതേസമയം ഭൂമിയിലുള്ള ആളുകളുടെ സംഖ്യകൾ യുദ്ധത്തോടുമ്പത്തിലും മറ്റും ഭൂകമ്പത്തോടുമ്പത്തിലും മരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ കണക്കുകൾ നമ്മൾ പലപ്പോഴും ഈ വിവിധ ഇടങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഭീകരമായ ഒരു അന്തരീക്ഷം ഈ നാല് ദൂതന്മാരുടെ കാഹളങ്ങൾ ഊതുമ്പോൾ തന്നെ ഭൂമിയിൽ ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, അതിനുശേഷം അടുത്തു വരുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ചും മുന്നറിയിപ്പ് ഒരു കഴുക് അല്ലെങ്കിൽ ഒരു ദൂതനിൽ കൂടെ മനുഷ്യന് കൊടുക്കുന്നു. എന്തിന്? മനുഷ്യന് മനംതിരിഞ്ഞ് വരുവാനായിട്ട്. ഇതിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഗുണപാഠം എന്താണ്? ഇങ്ങനെയുള്ള ഭീകരമായ അവസ്ഥയിൽ കൂടെ ഭാവിയിൽ ഇതാ മഹാപീഡനത്തിൽ കൂടെ മനുഷ്യവർഗം കടന്നു പോകാൻ പോവുകയാണ്. എന്നാൽ അതിന് തൊട്ട് മുൻപേ കർത്താവ് വന്ന് തന്റെ മക്കളെ അവന്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളും. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ കർത്താവ് വരാൻ സാധ്യതയുണ്ട്. കർത്താവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് ഇനി നിറവേറാനായിട്ട് ഒരു തിരുവെഴുത്തും ഇല്ല, ഒരു പ്രവചനവും ഇല്ല. എപ്പോഴും വേണമെങ്കിലും വരാം, നനയാത്ത നാഴിയിൽ വരാം. അപ്പൊ ഇന്ന് കർത്താവ് വന്നാൽ നാം ഒരുങ്ങിയിരിക്കുകയാണോ? ഒരുക്കപ്പെട്ടവരായിട്ടിരിക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനംതിരിഞ്ഞ് കർത്താവിന്റെ ഭാഗത്തേക്ക് വരിക. പാപങ്ങളേറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചൊരു ദൈവബദലായി തീരുക. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമുക്കിനധികം സമയമില്ല. അന്തിക്രിസ്തു രംഗപ്രവേശനം ചെയ്യാൻ പോവുകയാണ്. അതിന് മുൻപ് അനേകരോട് കർത്താവിനെ കുറിച്ച് പറയാം. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് ഇനി ഇന്ന് നമ്മൾ പഠിച്ച വിഷയത്തോടുള്ള ബന്ധത്തില് ഒരു നാലഞ്ച് മിനിറ്റ് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. വേഗത്തിൽ അൺമ്യൂട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന ഉത്തരം ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നമ്മളൊന്ന് കേട്ട വിഷയത്തോടുള്ള ബന്ധത്തില് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഒരു സ്ലൈഡില് ഞാൻ നോക്കട്ടെ, സ്ലൈഡ് നോക്കിട്ട് പറയാം. അവിടെ ഒരു ഇത് പറഞ്ഞു, അവർക്ക് ദൈവം മുമ്പാകെ ഇരിക്കുവാൻ, ദൂതന്മാരെ കുറിച്ച് പറയുമ്പോഴാണ് ഇരിക്കുവാൻ അനുവദനീയമാണെന്നാണ് സ്ലൈഡിൽ കണ്ടത്. ബ്രദർ പറഞ്ഞത് അനുവദനീയമല്ലെന്ന. അതെ, ഞാനിപ്പോ അയച്ചു കൊടുത്ത അവസരത്തില് നോട്ട് അയച്ചു കൊടുത്ത അവസരത്തില് ചില ഭാഗങ്ങൾ ക്ലിയർ അല്ലാത്തതുകൊണ്ട് അങ്ങനെ വന്ന ആ അക്ഷര പിശകാണ് അത് സംഭവിച്ചത്. അല്ലാതെ അല്ല എന്ന് ഓർത്ത് അത് തിരുത്തി മനസ്സിലാക്കിയാൽ മതി. അനുവദനീയമല്ല എന്നുള്ളതാണ്. ദൂതന്മാർക്ക് അനുവദിച്ചിട്ടില്ല ദൈവം. പിന്നെ രണ്ടാമത്തെയും നാലാമത്തെയും കാഹളത്തിനടുത്ത് ഇടയിൽ ഒരു മൂന്നാമത്തെ കാഹളത്തിന്റെ സ്ലൈഡ് കണ്ടില്ല. അതില്ലായിഞ്ഞിട്ടാണോ അല്ലെ വിട്ടുപോയതാണോ അറിയില്ല. മൂന്നാമത്തെ കാഹളത്തിന്റെ സ്ലൈഡോ? ആ, അത് രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നാലാമത്തെ കണ്ടത് സ്ലൈഡ്. അത് ചിലപ്പോ വിട്ടുപോയെന്ന് അറിയത്തില്ല. നോട്ടില് ഞാന് എന്റെ നോട്ടിലുണ്ട്. അത് അവര് അത് ടൈപ്പ് ചെയ്തപ്പോ താങ്ക് യു ഇപ്പൊ ഉണ്ട്. ഓക്കെ, ആ വേറെ കുഴപ്പമില്ല.
That's all. Thank you, Roshan. ഇനി ഏതെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും ഭാഗങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങളോ ആവശ്യമെങ്കിൽ വേഗത്തിൽ ചോദിക്കാം. ഇല്ല എന്ന് വിചാരിക്കുന്നു.